പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. രോഗിയുടെ മനക്കരുത്താണ് ഇവിടെ പ്രധാനം. ഒരു മിറക്കിൾ സംഭവിച്ചാൽ നാളെ തന്നെ എഴുന്നേറ്റ് നടന്നു എന്ന് വരാം, ചിലപ്പോ 4 വർഷമായി എന്നും വരാം. എല്ലാം തന്റെ കയ്യിലാണ്. ജീവിക്കണമെന്ന മോഹം എത്രയും കൂടുന്നു, അത്രയും പെട്ടെന്ന് ചന്ദ്രിക സുഖം പ്രാപിക്കും. ആ മോഹം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളാണ് എല്ലാവരുടെയും ഒരേ ഒരു പ്രതീക്ഷ. ഹൗ ഇസ് ഷീ? എല്ലാം നോർമൽ. കൊച്ചെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാരും കൂടെ എന്നെ തെറ്റി. ഒരു പാവം പിടിച്ച പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയിട്ട് അവളെ ഒന്നിന് കൊള്ളാതായപ്പോ മുങ്ങി രക്ഷപ്പെടാൻ നോക്ക. അങ്ങനൊന്നല്ല, പിന്നെ താനല്ലടോ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ മുമ്പ് ഒപ്പിട്ടത്. അതൊരു പെണ്ണുമ്പോൾ അവിടെ പിട ഇവിടെ പിട അവിടെ പിട എന്ന് പറഞ്ഞ ഞാൻ ഒപ്പിട്ട് പോയതാ. അതിപ്പോ നീ ഉണ്ടാക്കിയ സൂത്രമല്ലേ? സൂത്രോ ഒരു മറ്റേ വർത്താനം പറയരുത്. എന്റെ പേര് കെ സി അപ്പു കിട്ടുന്ന കുറ്റപ്പുറത്ത് ചേരിയിൽ അപ്പു കിട്ടുന്നതിന് തനിക്ക് വിശ്വാസം ബർത്ത് സർട്ടിഫിക്കറ്റ് SSLC ബുക്ക് നാളെ കൊണ്ട് കാണിച്ചു തരാം. അതിപ്പോ ഏത് ചേരിയിലും ഏത് പേരിലും ആർക്കും കിട്ടും. എന്നാലും കാര്യം ചെയ്യ്, അവന്റെ പേരെന്താ ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നൊരു കല്ലാസ് ഉണ്ടാക്കിയിട്ട് താനാ അവിടെ കെട്ടിയെന്ന് പറ. പോയി പണി നോക്കണോ? അപ്പൊ സത്യം പറയാൻ പോവാ. സത്യം പറയാൻ പോവാ. അതെ, രാവിലെ ഞാൻ വരും. ഉള്ളതൊക്കെ എല്ലാരോടും അങ്ങ് തുറന്നു പറയും. അതോടെ ഏർപ്പാട് അങ്ങ് ക്ലോസ് ചെയ്യും. തനിക്ക് എന്താണോ വേണ്ടത്? ഞാൻ സമ്മതിക്കില്ല. എന്ത് വന്നാലും നീ സത്യം പറയാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് സത്യം പറഞ്ഞേ പറ്റും. എന്താണ് നിന്റെ അപ്പന്റെ പേര്? ഹരിചന്ദ്രൻ. അല്ല, ഗോവിന്ദൻ. ആര്? പിന്നെ എന്താണ് നിനക്ക് ഇത്തിരി കള്ളം പറഞ്ഞാല്? എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നാൽഫി മോനെ. ഓ അപ്പുക്കുട്ടൻ നായരുടെ മോനെ, ഞാൻ പറയുന്നത് കേക്ക്. നീ പറഞ്ഞത് ശരിയാ, കള്ളം പറയേണ്ട കാര്യം നിനക്കില്ല. പക്ഷെ ഇവിടത്തെ സ്ഥിതി കൂടി ഒന്ന് ആലോചിക്കണ്ടേ? മോളുടെ ഗതി കണ്ട് നിന്റെ മുമ്പിലല്ലേ ആ വർമ്മ സാർ ബോധം കെട്ട് വീണത്. ആ ഷോക്കീന്ന് ഇതുവരെ അങ്ങേര് കര കയറിയിട്ടില്ല. ഈ നിലയിൽ ഇതും കൂടി കേട്ട ആ പാവം ചത്തു. ഞാനല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? നിനക്ക് സത്യം പറയണല്ലേ. ആ നീ സത്യം പറഞ്ഞോ. ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, അങ്ങോട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ. എന്തും കേൾക്കാനുള്ള മനക്കെട്ടി അദ്ദേഹത്തിന് വന്നോട്ടെ. നിന്നെ ഞാൻ ഈ ഇരവിക്കുട്ടിപ്പിള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സത്യം പറയിപ്പിക്കും. അതുപോലെ അതിനിടെ ശരിക്കുള്ള വന്ന ഞാൻ കള്ളനാവില്ലേ? വരുന്നെങ്കിൽ എന്നേ വരണമായിരുന്നു. നമുക്കറിയാത്ത എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട്. ചന്ദ്രകുഞ്ഞ് വാ തുറക്കാതെ നടന്നോ ഒന്നും അറിയാനും പറ്റില്ല. ഇനി അഥവാ വന്നാൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞിട്ടാണ് നീ ഈ നല്ല കാര്യത്തിന് കൂട്ടുനിന്നതെന്ന്. പോരെ, ഒരു 3 ദിവസം നീ ഇവിടെ വരിക പോവാ, ഏതല്ലാത്ത ഉപകാരല്ലേ. നീ വരുമോ? 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ സത്യം പറയും. നീ നല്ല പയ്യനാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. ആ എന്നാ ശരി, ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞോ? ഇല്ല, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നാ ഞാൻ ഒരു സത്യം പറയാം. എന്നാ സത്യം? ഞാൻ തുറന്നു പറയാം. ഞാൻ സത്യം തുറന്നു പറയാം. ഞാൻ സത്യം തുറന്നു പറയാം. രണ്ടുപേരും പറയാൻ പോകുന്ന ഒരു സത്യമില്ല. അപ്പൊ ആദ്യം ഞാൻ സത്യം പറഞ്ഞാൽ എന്താ? അപ്പൊ ആദ്യം സത്യം പറഞ്ഞു ഞാൻ കള്ളനാ. ഞാൻ സത്യം പറയാം. സത്യമല്ല ഈ സത്യം. എനിക്ക് കള്ളനാ. ഈ സത്യം ഞാൻ പറയാം. ഞാൻ പറയാം. ഞാനൊരു ബിയർ അടിച്ചു. ബിയർ? ആ ബിയർ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ ഗുണം? ആ പോവാ. ആ ആഫീസിന് കുറച്ച് പണിയുണ്ട്. നീയാണ് പറഞ്ഞു. ആൽഫി, എനിക്ക് ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. എന്നാലും 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. ഡോക്ടർമാർ പറഞ്ഞു. അത് മതി, അത് മതി. പ്രഷറൊക്കെ നോർമലായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ വേണമെങ്കിലും പറയാം. ഇപ്പൊ വേണ്ട. മനസമാധാനമായിട്ട് ഭാവി തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. വർമ്മസാറ് കിടന്നോണം. ഞാൻ